നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ വരുന്ന ചില നല്ല ഓപ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കറക്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല, ചില ഓപ്ഷൻസ് പറയുന്നു, അത്രയേ ഉള്ളൂ. പലരുടെയും ആവശ്യം ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യുക. പിന്നെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല. അപ്പം ബാങ്ക് ഓഫേഴ്സും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഡീലിൽ ഈ ഫോണുകൾ ലഭിച്ചേക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് മാർച്ച് 2023 കുറച്ച് കഴിഞ്ഞാൽ ഈ ഫോണുകളുടെ വില ചിലപ്പം കൂടിയേക്കാം, ചിലപ്പം കുറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വേറെ നല്ല ഓപ്ഷൻസും വന്നേക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് മാർച്ച് 2023 ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ 15,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 5G ഫോൺ എടുക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പം 5G എത്തി തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തും ഓൾറെഡി 5G അവൈലബിൾ ആണ്. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില നല്ല ഫോണുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പല ഫോണുകളുടെയും വില 15,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലും നല്ല ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് റിയൽമി നാർസോ 50 5G ആണ്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 810 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 7 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 5000mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 8MP സെൽഫി ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 13,999 രൂപയ്ക്ക് ഈ ഫോൺ ഇപ്പം ലഭിക്കുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബഡ്ജറ്റ് 15,000 ആണെന്നുണ്ടെങ്കിലും പോക്കോടെ പോക്കോ M4 5G എന്ന ഫോണ് 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതും നോക്കാവുന്നതാണ്. മീഡിയ ടെക് ഡിമെൻസിറ്റി 810 എന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 5G ബാൻസ് വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോൾ ഡിസൈൻ വരുന്നുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 5000mAh ബാറ്ററിയും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8MP ഡ്യുൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ iqoo iqoo Z6 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇതിൽ Snapdragon 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആകെ 2 5G ബാൻസേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ സ്പെസിഫിക്കേഷനുമായിട്ട് വിവോ T1 5G എന്ന ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ കുറച്ചും കൂടി ബെറ്റർ iqoo Z6 5G എന്ന ഫോണായിരിക്കും. പിന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് F23 5G എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ അവൈലബിൾ ആണ്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് TFT LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 5G ബാൻസ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി 15,000 രൂപയ്ക്ക് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മോട്ടോ G62 5G എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ടുണ്ട്. 12 5G ബാൻസ് വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000mAh ബാറ്ററിയും 20W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. വില വരുന്നത് 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോ G72 എന്ന ഫോൺ വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 5G സപ്പോർട്ട് വരുന്നില്ല, 4G സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ബാക്കി ഫീച്ചേഴ്സൊക്കെ ബെറ്ററായിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നല്ല ഫീച്ചേഴ്സാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ Helio G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 108+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും
33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ടെക്നോയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ടെക്നോ പോവ ന്യൂ 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 810 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ 8MP സെൽഫി ക്യാമറയും 6000mAh ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 15,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ പോക്കോ X4 Pro 5G എന്ന ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ടിൻ്റെ കൂടെ ബാക്കി ഫീച്ചേഴ്സും നല്ല ഫീച്ചേഴ്സാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 67W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് പോക്കോ ബ്രാൻഡിൽ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫീച്ചേഴ്സ് അടിപൊളിയാണ്. പിന്നെ ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് 0 5G 2023 എന്ന സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വളരെ മികച്ചൊരു പ്രോസസ്സർ തന്നെയാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 12 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+2+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ 60MP സെൽഫി ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ടിൽ OS സപ്പോർട്ടൊക്കെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇൻഫിനിക്സ് 0 20 4G എന്ന ഫോൺ നോക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 5G സപ്പോർട്ടില്ല. ഫ്രണ്ടിൽ 60MP സെൽഫി ക്യാമറ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ തന്നെ. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 108+13+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 4500mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് A14 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സിനോസിൻ്റെ 1330 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള 5G ബാൻഡ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+2+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 15W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 16,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ M33 എന്ന ഫോൺ വരുന്നുണ്ട്. പക്ഷേ പ്രോസസ്സർ എക്സിനോസിൻ്റെ 1280 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. പക്ഷേ ബാറ്ററിയുടെ ഒക്കെ കാര്യത്തിൽ 6000mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റിൻ്റെ സപ്പോർട്ടും എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 5MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ വില കുറച്ച് കൂടുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തുന്നുണ്ട്. ആ ഒരു ഫോണും വേണം എന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ റിയൽമി നാർസോ 50 Pro 5G എന്ന ഫോണ് 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. അത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 920 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 5 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റേഞ്ചിൽ റിയൽമിയുടെ ഒരു ഫോൺ വേണം, പക്ഷേ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ വേണ്ട എന്നുണ്ടെങ്കിൽ realme 9 SE 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. അതിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പ്രോസസ്സർ മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ realme 9 SE 5G എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 5G ബാൻഡ്സ് ആണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48+2+2MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും
30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. വില 17,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 18,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 12 5G എന്ന ഫോൺ വരുന്നുണ്ട്. അതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 ഫൈവ് ജി ബാൻഡ്സ് വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 10 Pro 9 Pro അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ നോഡ് C2 Lite എന്നീ ഫോണുകൾ വരുന്നുണ്ട്. മൂന്നിലും ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. ആദ്യം നമ്മൾ റിയൽമി 10 Pro കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 7 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 108+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 90,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ റിയൽമി 9 Pro എന്ന ഫോണും വരുന്നുണ്ട്. കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. റിയൽമി 9 Pro പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വേണം എന്നുണ്ടെങ്കിൽ റിയൽമി 9 Pro എന്ന ഫോൺ നോക്കാവുന്നതാണ് റിയൽമി 10 Pro എന്ന ഫോണിന് പകരം. പിന്നെ ഈ ഫോണിൽ 5 5G ബാൻഡ്സ് ആണ് വരുന്നത്. ബാക്കി പല ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആണ് 10 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പം. വില 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. പിന്നെ വൺ പ്ലസ് നോഡ് C2 Lite എന്ന ഫോണും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സും ഏകദേശം സെയിം ആണ് റിയൽമി 9 Pro എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പം. കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. ഫോണിൻ്റെ പിന്നിൽ 64+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ്. വില 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയുടെ മോട്ടോ G82 5G എന്ന ഫോൺ വരുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെയിൻ ക്യാമറ സെൻസറിൽ. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സിൻ്റെ 2 ഫോണുകൾ അവൈലബിൾ ആണ്. ഇൻഫിനിക്സിൻ്റെ 0 5G അതുപോലെ തന്നെ 0 5G 2023 Turbo ഇതിൽ 0 5G മീഡിയ ടെക് ഡിമെൻസിറ്റി 900 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. 0 5G 2023 Turbo കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക് ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പക്ഷേ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ നോക്കാവുന്നതാണ്. LPDDR5 റാമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 0 5G നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 0 5G 2023 Turbo നോക്കാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 5000mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 2 ഫോണുകളിലും 6.7 8 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഫോണുകളിലും 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. 0 5G 48+13+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 0 5G 2023 Turbo 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ഫോണുകളെന്ന ലിസ്റ്റിൽ പറയാനുള്ള ഫോണുകൾ. ഈ ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G62 എന്ന ഫോണായിരിക്കും നോക്കുക. പിന്നെ പോക്കോയുടെ ഫോണും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ പോക്കോയുടെ ഫോണിന് ഒരു പണി കിട്ടിയതുകൊണ്ട് തന്നെ പോക്കോയുടെ ഫോൺ ഇനി എടുക്കാൻ ചെറിയൊരു പേടിയുണ്ട്. ഇനി 18,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി NARZO 50 Pro 5G എന്ന ഫോണായിരിക്കും ഞാൻ ആദ്യം നോക്കുക. പിന്നെ റിയൽമി 9 SE 5G എന്ന ഫോൺ നോക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ റിയൽമി 9 SE 5G എന്ന ഫോണാണ് ഉള്ളത്. പക്ഷേ ആ ഒരു ഫോൺ എനിക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡീലായിരുന്നു. പിന്നെ റെഡ്മി നോട്ട് 12 5G എന്ന ഫോൺ നോക്കിയേക്കാം. ഇനി 20,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടോ G82 5G എന്ന ഫോണായിരിക്കും നോക്കുക. എന്തായാലും നിങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഫോണുകൾ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ആരെങ്കിലുമൊക്കെ ഫോൺ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി